കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത ഭാരത് സങ്കല്പയാത്രയുടെ കണ്ണൂർ ജില്ലാ പര്യടനം തുടങ്ങി. ചെറുപുഴയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെഎഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴയിൽ തുടങ്ങിയ യാത്ര ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിലും ഓരോ കേന്ദ്രത്തിൽ വീതം പര്യടനം നടത്തും. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പ്രചാരണ പരിപാടി. കാർഷിക മേഖലയിൽ നവീന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർഷകർക്കായി പ്രത്യേക ഡ്രോൺ പ്രദർശിപ്പിച്ചു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കായി സൌജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം, ആധാർ സേവനങ്ങൾ, ജനസുരക്ഷാ പദ്ധതികൾ പരിചയപ്പെടുത്തൽ ക്യാമ്പ് എന്നിവയും ഇതോടനുബന്ധിച്ചൊരുക്കിയിരുന്നു. നബാർഡ്, കൃഷി വിജ്ഞാൻ കേന്ദ്ര, തപാൽ, കൃഷിവകുപ്പുകൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയവയുടെ ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു. രാജ്യത്തെ 3 മേഖലകളായി തിരിച്ച് സംഘടിപ്പിക്കുന്ന പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കഴിഞ്ഞ 15 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടപ്പാടിയിൽ നിർവഹിച്ചിരുന്നു. ഈ വിവിധങ്ങളായ പദ്ധതികളുണ്ടെങ്കിലും ഈ പദ്ധതികളൊന്നും വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് വ്യക്തിപരമായ സംശയമുണ്ടാവാൻ കാരണം ഇന്നലെയല്ല, മിനിയാന്ന് ശനിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലൊരു മെയിൽ കിട്ടി. അത് PM വിശ്വകർമ്മ എന്ന പദ്ധതിയാണ്. PM വിശ്വകർമ്മ പദ്ധതിയുടെ ആരൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടോ, അപേക്ഷിച്ച ആളുകൾ ആരെല്ലാമെന്ന് അറിയണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലോഗിനിൽ കയറി നോക്കണം, അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അതാണ് മെയില്. അപ്പൊ ഞാനിനി ആ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് എനിക്കൊരു ലോഗിൻ ID പാസ്വേഡും ഉണ്ടാക്കി അങ്ങനെ നോക്കിയിട്ട് മാത്രമാണ് ഞാൻ ഈ വിവരം അറിയുക ആരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അറിഞ്ഞതിന് ശേഷം എന്തോ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യാനുണ്ട്. അതെന്തായാലും ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ PM വിശ്വകർമ്മ എന്ന് പറഞ്ഞ പദ്ധതി എത്ര ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് എന്റെ സംശയം. ആരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ട്? ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.